الحمد لله. الحمد لله الذي جعلنا من أمة سيدنا محمد صلى الله عليه وسلم، والصلاة والسلام على من أرسل رحمة للعالمين سيدنا محمد صلى الله عليه وسلم وعلى آله وأصحابه الذين اتبعوا للحبيب سيدنا محمد صلى الله عليه وسلم. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. إنا أرسلناك شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. صدق الله العظيم. أنا أعلمكم بالله وأخشاكم وأتقاكم، صدق رسول الله صلى الله عليه وسلم. يا سيدي يا رسول الله، خذ بيدي، ما لي سواك ولا ألبي على أحدي. يا من يقوم مقام الحمد منفردا، للواحد الفرد لم يولد ولم يجد. يا من تفجرت الأنهار نابعة من إصبعيه، فرب الجيش ذا العدد. إني وإن سامني ويم يربعني، أقول يا سيد السادات يا سندي. ഏറ്റവും ബഹുമാനമുള്ള സയ്യിദ് അലി ബാഫഖി തങ്ങളവർക്ക്, ബഹുമാനപ്പെട്ട സയ്യിദ് സൈനുൽ ആബിദീൻ തങ്ങളവർക്ക്, മറ്റ് സാദാത്തുക്കൾ, ബഹുമാനപ്പെട്ട റഈസുൽ ഉലമാ അടക്കമുള്ള ഉലമാക്കൾ, മുതഅല്ലിമുകൾ, സുഹൃത്തുക്കളെ, ഇവിടെ സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നഅല് മുബാറക്കിൻ്റെ സൂറത്ത് ഉണ്ടാക്കി ഒന്ന് എനിക്കും ഒന്ന് റഈസുൽ ഉലമക്കും കൊടുത്തപ്പോൾ ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ മശായിഖ് ഷെയ്ഖ് മുഹമ്മദ് അബൂബക്കറുൽ മടവൂരി ഖദ്ദസല്ലാഹു സിർറഹു, സി എം വലിയുള്ള എന്നറിയപ്പെടുന്നു, മഹാനവറുകൾ ഒരു കാലത്ത് ആരോടും സംസാരിക്കാത്ത കാലമുണ്ടായിരുന്നു. മറ്റൊരു കാലത്ത് എല്ലാ പരിപാടികൾക്കും പോകുന്ന കാലമുണ്ടായിരുന്നു.
ഒരു ദിവസം നരിക്കുനി അങ്ങാടിയിൽ അവിടുത്തെ വിശാലമായ ഒരു പാടത്ത് വഴുത് സംഘടിപ്പിച്ചു. ആ വഴുതിൽ പ്രസംഗിക്കുന്നത് ഞാനാണ്. ബഹുമാനപ്പെട്ട ഷെയ്ഖ് അവർകളെ ദുആക്ക് വേണ്ടി ക്ഷണിച്ചിരുന്നു. സുബ്ഹാനല്ലാഹ്, സ്റ്റേജ് മേലേക്ക് ഇങ്ങോട്ട് കയറി എത്തിയ ഉടനെ തന്നെ വളരെ ദേഷ്യത്തോടുകൂടി അവിടെ മേശപ്പുറത്ത് വച്ചിരുന്ന ഫ്ലാസ്കുകളും ഗ്ലാസുകളും എടുക്കാറുണ്ട്. അത് കഴിഞ്ഞ ഉടനെ മേശപ്പുറത്ത് വിരിച്ച വിരിപ്പ് എടുക്കാറുണ്ട്. അത് എടുത്ത് മടക്കി ബഹുമാനപ്പെട്ടവർ ചുംബിച്ചു ഒരാളെ കയ്യെടുക്കുന്നത്. വേറെ ഒരു വിരിപ്പ് കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. അങ്ങനെ മറ്റൊരു സാധാരണ വിരിപ്പ് കൊണ്ടുപോകും. അത് വിരിച്ചതിന് ശേഷം അവിടെ ഇരിക്കുകയാണ്. ആദ്യം മേശപ്പുറത്ത് വിരിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗള മുബാറക്കിൻ്റെയും മദീനയിലെ അൽ ഖുബ്ബത്തുൽ ഖദ്റയുടെയും അടയാളമുള്ള ഒരു നിസ്കാര മുസല്ല സജ്ജാദ അതായിരുന്നു മേശപ്പുറത്ത് വെച്ചത്. മരിച്ചത് വഴുതിൻ്റെ സംഘാടകരോട് പറഞ്ഞു, ഇനി മേലിൽ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ റൗളയുടെ ഫോട്ടോ ഉള്ള മുസല്ല നിങ്ങൾ മേശപ്പുറത്ത് വിരിക്കാൻ ഉപയോഗിക്കരുത്. പള്ളിയിൽ തന്നെ ഒന്നാമത്തെ സഫിലല്ലാതെ അത് ഇടാൻ പാടില്ല. കാരണം ഒന്നാമത്തെ സഫിലാകുമ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിൽ നിൽക്കും എന്നു ഈ സൂറത്തിൽ ആരും ചവിട്ടുകയില്ല. രണ്ടാമത്തെ സഫിൽ വിരിക്കുമ്പോൾ ആ സൂറത്തിൻ്റെ മേൽ ചവിട്ടിപ്പോകും. അതുകൊണ്ട് പള്ളിയിൽ വരെ രണ്ടാമത്തെ സഫലും അത് വിരിക്കാൻ പാടില്ല. അദബ് കുറഞ്ഞ ചില ആളുകളും ചില ഖതീബ്മാരടക്കം മിമ്പറിൻ്റെ മുകളിൽ ഈ മുസല്ല വിരിച്ചു. എന്നിട്ട് ഇവൻ ഇരിക്കുന്നത് റസൂലുള്ളാഹിയുടെ റൗള ഷെരീഫിൻ്റെ അടയാളത്തിൻ്റെ മുകളിലാണ്. പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളോട്, പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, അള്ളാഹുവിൻ്റെ ഹബീബുമായി ബന്ധപ്പെട്ട ഒരു സാധനത്തിനും താഴ്ച വരുന്ന ഒന്നും നാം പ്രവർത്തിക്കാൻ പാടില്ല. നമ്മുടെ ഈമാൻ വർദ്ധിക്കുന്നത് അദബ് കൊണ്ടാണ്, തഅലീം കൊണ്ടാണ്. അതുപോലെ ബഹുമാനപ്പെട്ട
സി എം വലിയുള്ളാഹിയുടെ അടുക്കൽ ഒരിക്കൽ ഞാനും അവേലത്ത് സയ്യിദ് അബ്ദുൽ ഖാദർ ലഹദൽ തങ്ങളും പൂനൂരിലെ കുഞ്ഞിബ്രാഹിം മുസ്ലിയാരും ഞങ്ങൾ മൂന്നാളും പോയിട്ട് സലാം ചൊല്ലി സലാം മടക്കി ഇരുന്ന ഉടനെ കുഞ്ഞിബ്രാഹിം മുസ്ലിയാരെ വിളിച്ചിട്ട് ചോദിക്കുന്നു, ഓ കുഞ്ഞിബ്രാഹിം മുസ്ലിയാർ, നിങ്ങൾ എന്താണ് തങ്ങളുടെ മുമ്പിൽ നടന്നത്? തങ്ങളുടെ മുമ്പിൽ എന്താ നിങ്ങൾ നടക്കാൻ കാരണം? 40 മഹല്ലിലെ കാളിയും 65 വയസ്സുള്ള വലിയ ഒരു പണ്ഡിതനുമാണ് അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പോഴേക്കും അവേലത്ത് തങ്ങൾ ഓടിച്ചെന്നിട്ട് പറഞ്ഞു, കുഞ്ഞിബ്രാഹിം മുസ്ലിയാർ എൻ്റെ ഉസ്താദാണ്, എൻ്റെ ഗുരുനാഥനാണ്, ഞാൻ അവരെ കൊണ്ടാണ് കിതാബ് ഓതിയത്, അതുകൊണ്ട് ഞാൻ തന്നെ അവരെ മുന്നിൽ നടത്തിച്ചതാണ് എന്ന് പറഞ്ഞപ്പോ, എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട സാധനങ്ങളും ബന്ധപ്പെട്ട ആളുകളും അവരെ ബഹുമാനിക്കലും ആദരിക്കലും നബി തങ്ങളെ ആദരിക്കുന്നതിൽ പെട്ടതാണ്. യാതൊരു സംശയവും ഇല്ല. നാം അവിടുത്തെ ഷഅറു മുബാറക്കിനെ ബഹുമാനിക്കുന്നു. ഫതാവൽ കുബ്രയിൽ നിങ്ങൾക്ക് കാണാം ഒരു ചോദ്യം. ഞങ്ങളുടെ അടുക്കൽ ഒരു ഷെയർ ഉണ്ട്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷെയർ മുബാറക് ആണെന്ന് പറയപ്പെടുന്നു, അതിനെ ബഹുമാനിക്കൽ നിർബന്ധമുണ്ടോ? ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞു, അല്ലാഹുവിന്റെ ഹബീബിന്റെ ഷെയറാണെന്ന് പറയപ്പെട്ടു കഴിഞ്ഞാൽ അതിനെ ബഹുമാനിക്കൽ നിർബന്ധമാണ്. മുത്തഹല്ലിമീങ്ങൾ ധാരാളം ഉണ്ടല്ലോ, നിങ്ങൾക്ക് എടുത്തു നോക്കിയാൽ കാണാം. ബഹുമാനപ്പെട്ട അഹമ്മദ് റദാ ഖാൻ ബറേൽവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഞാൻ മദീന മുരവ്വറയിലേക്ക് എത്തിയപ്പോൾ അവിടുത്തെ അൽ ഖുബ്ബത്തുൽ ഖദ്റാ എന്റെ കണ്ണിൽ പതിഞ്ഞപ്പോൾ റൗളാ ശരീഫ് എന്റെ കണ്ണിൽ പതിഞ്ഞപ്പോൾ ഞാൻ അവിടെ ഒരു സുജൂദ് ചെയ്തെങ്കിലോ എന്ന് ആലോചിച്ചു. പക്ഷേ ഒരു മഖ്ലൂഖിന്റെ മുമ്പിലും മഖ്ലൂഖിന്റെ അടുത്തും ഖബറിന്റെ അടുത്തും ഒന്നും സുജൂദ് ചെയ്യാൻ പാടില്ല എന്ന ശറഇന്റെ കൽപ്പനയുള്ളത് കൊണ്ട് ഞാൻ സുജൂദ് ചെയ്തില്ല. അല്ലെങ്കിൽ അല്ലാഹു എന്റെ ഹബീബിന്റെ അടുത്തെത്തിയപ്പോൾ ഇരിക്ക് സുജൂദ് ചെയ്യണമെന്നാണ് എന്റെ ശരീരം എന്നോട് പറയുന്നത്. അത്രയും അധികം ബഹുമാനവും ആദരവും
കാണിച്ചിട്ടുള്ളവരാണ് കഴിഞ്ഞുപോയ മുഴുവൻ ഔലിയാക്കുക. ഖാദി ഇയാദ് തന്റെ ശിഫയിൽ പറഞ്ഞത് നിങ്ങൾ കാണൂ, കണ്ടിട്ടുണ്ടാകും. ബഹുമാനപ്പെട്ട ഖാലിദ് ഇബ്നുൽ വലീദ് വലിയ സൈഫ് ബാഡ് എന്ന് അറിയപ്പെടുന്ന ആ സഹാബി എല്ലാ യുദ്ധത്തിലും വിജയിക്കും. ഒരു സ്ഥലത്തും പരാജയമില്ല. ഒരിക്കൽ യുദ്ധം മൂർച്ഛിച്ചു. വളരെ ഗൗരവമായി യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്റെ തലയിലുള്ള പടത്തൊപ്പി താഴെ വീണുപോയി. ഉടനെ വാഹനത്തിൽ നിന്ന് താഴെ ഇറങ്ങി ഈ തൊപ്പി തെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് സഹോദരന്മാർ ചോദിക്കുന്നു, ഓ ഖാലിദ്, നീ ഇത്രയും ശക്തിയായ യുദ്ധം, ഘോരമായ യുദ്ധം നടക്കുമ്പോൾ തൊപ്പിയും തെറിഞ്ഞു നടക്കുകയാണ്, തൊപ്പി നമുക്ക് വേറെയും സംഘടിപ്പിക്കാം. ആ സമയത്ത് അവിടുന്ന് പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ തലയിലെ മുടി ആദ്യമായി വലഭാഗം കളയുകയും ആ കളഞ്ഞത് അബൂ തൽഹത്തുൽ അൻസാരിയുടെ കയ്യിൽ കൊടുക്കുകയും ചെയ്തു. രണ്ടാമത് അവിടുത്തെ തലന്റെ മേൽഭാഗത്തുള്ള മുടി കളയാൻ ഒരുങ്ങിയപ്പോൾ അങ്ങയുടെ തലയുടെ മൂതാവിനുള്ള മുടി രോമം എനിക്ക് തരണം എന്ന് പറഞ്ഞു. അങ്ങനെ അതിനെ അല്ലാഹുവിന്റെ ഹബീബ് എനിക്ക് തന്നു. പിന്നീട് ഇടഭാഗത്തേത് കളഞ്ഞു, അതും അബൂ തൽഹത്തുൽ അൻസാരി തങ്ങളുടെ കയ്യിൽ കൊടുത്തു. എനിക്ക് കിട്ടിയ ആ നാസിയത്തിന്റെ മുടികളിൽ നിന്ന് ഏതാനും കഷ്ണം ഞാൻ എന്റെ പടത്തൊപ്പിയിൽ വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്റെ എല്ലാ വിജയവും ഉള്ളത്. ആ കാരണത്താലാണ് പടത്തൊപ്പി വീണുപോയപ്പോൾ ഞാൻ തെരഞ്ഞു നടക്കുന്നത് തൊപ്പിയുടെ വിലക്കല്ല, അതിൽ നിക്ഷേപിച്ചിട്ടുള്ള ഷെയർ മുബാറക്കിന്റെ പേരിലാണ് എന്ന് പറയുകയുണ്ടായി. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെ അല്ലാഹുവിന്റെ ഹബീബിനെ പ്രിയം വെക്കുക, അവിടുത്തെ അഹ്ലു ബൈത്തിനെ പ്രിയം വെക്കുക, അവിടത്തോട് ബന്ധപ്പെട്ടവരെ പ്രിയം വെക്കുക, ഇത് നമ്മുടെ ഈമാൻ വർദ്ധിക്കുന്ന കാരണമാണ്. നാം കൊല്ലം തോറും കേൾക്കുന്നു, ഇവിടെ 20 കൊല്ലം കഴിഞ്ഞില്ലേ, ഇവിടെ 26 കഴിഞ്ഞു, 27-ാമത്തെ കൊല്ലം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മിക്ക കൊല്ലവും സാധുവായ ഞാൻ ഇവിടെ പ്രസംഗിച്ചിട്ടുണ്ട്. അത് എനിക്ക് നിർബന്ധമാണ്. ഞാൻ ഇന്നലെ രാത്രി എറണാകുളത്ത് ഉബ്ബുർ റസൂൽ കോൺഫറൻസിൽ സംസാരിച്ചു. 11:30 ട്രെയിൻ കയറി നേരെ അടിയന്തരമായി മംഗലാപുരത്ത് പോകേണ്ടതുണ്ടായിരുന്നു. മംഗലാപുരത്ത് പോയി ഇറങ്ങി അവിടുന്ന് ഒരാളെ കാണേണ്ട ആവശ്യത്തിന് പോയതാണ്. കണ്ട് 11:30 വീണ്ടും വണ്ടി തിരിച്ചിങ്ങോട്ട് കയറി നേരെ പരപ്പനങ്ങാടി വന്നിറങ്ങി അവിടുന്ന് ഇങ്ങോട്ട് വന്നതാണ്. എനിക്ക് നിർബന്ധമാണ്, എൻ്റെ ഹയാത്ത് ഉള്ളിടത്തോളം ഇവിടെ പ്രത്യേകിച്ചു സംബന്ധിക്കുക എന്നത്. കാരണം എൻ്റെ എല്ലാമായ ഷെയ്ഖുൽ മസായിഖ് ബഹ്റുൽ ഉലൂം ഉസ്താദുൽ അസാത്തീ എന്നെ അവിടുത്തെ ഹയാത്ത് കാലത്ത് എപ്പോഴും ക്ഷണിക്കാറുണ്ടായിരുന്നു. അവസാനത്തെ കൊല്ലം ഞാൻ വരുമ്പോൾ മുറ്റത്ത് കസേരയും ഇട്ടിരിക്കുന്നു,
ക്ഷീണമുണ്ട്, സ്റ്റേജിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ഉസ്താദ് നാ പോകാം, വീട്ടിൽ പോയിട്ട് കിടക്ക വിശ്രമിക്കാന്ന് പറഞ്ഞപ്പോ ഇല്ല ഇല്ല, ഞാൻ നിങ്ങളുടെ പ്രസംഗം കേട്ടിട്ടേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞു. നിങ്ങൾ എന്ന് എന്നെ വിളിക്കാൻ മാത്രമില്ല എങ്കിലും ഉസ്താദ് അപ്പൊ പറഞ്ഞ പദം അതായത് കൊണ്ട് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ നീട്ടി സംസാരിച്ചു എന്നാണ് തോന്നുന്നത്. ഒരു മണിക്കൂറിലധികം ആ സംസാരം മുഴുവനും ഉസ്താദ് കേട്ട് പോയതാണ്. അതിന് ശേഷം പിന്നെ ഒരു നബിദിന സമ്മേളനത്തിൽ ഇവിടെ അവരുണ്ടായിട്ടില്ല. അപ്പം അതുകൊണ്ട് എന്നെ ഇതിൽ സംബന്ധിക്കാൻ, മരണം വരെ സംബന്ധിക്കാൻ ഏൽപ്പിച്ചതുപോലെയാണ് ഞാൻ അതിനെ കാണുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കൂടുതൽ കൂടുതൽ ഇങ്ങനെ കേട്ടതുകൊണ്ട് മാത്രമാകില്ല, നമ്മുടെ ഹൃദയത്തിൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത് രൂഢമൂലമാവണം, ഹൃദയത്തിൽ അത് ഉറച്ചുണ്ടാവണം, സ്നേഹമുണ്ടാവണം. അതുണ്ടായാൽ അല്ലാഹു തആല നമ്മളെ രക്ഷപ്പെടുത്തും. കാരണം നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഇസ്ലാമിൻ്റെ അടിത്തറയായ കലിമത്തു തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ഇത് രണ്ടും കൂടി കലിമത്താണല്ലോ. അതെന്താണ്? സഹീഹുൽ ബുഖാരിയുടെ ഹദീസിൽ കാണാം, ഒരു വിഭാഗം ആളുകൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുത്ത് വന്നു. നാല് കാര്യം കൊണ്ട് കൽപ്പിച്ചു, നാല് കാര്യത്തെ തൊട്ട് തടയുകയും ചെയ്തു. എന്നിട്ട് അമറഹും ബിൽ ഈമാനി ബില്ലാഹി വഹ്ദഹ്, ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, അമറഹും ബിൽ ഈമാനി ബില്ലാഹി വഹ്ദഹ്, അല്ലാഹു ഏകനാണെന്ന് വിശ്വസിക്കാൻ അവരോട് കൽപ്പിച്ചു. ഇതിൻ്റെ നേരെ അർത്ഥം, എന്നാൽ ഇത് പറഞ്ഞ ഉടനെ തന്നെ അല്ലാഹുവിൻ്റെ ഹബീബ് ചോദിക്കുന്നു, അത്തതറൂന മൽ ഈമാനു ബില്ലാഹി വഹ്ദാ, അല്ലാഹു തആല ഒരുവനാണെന്ന് വിശ്വസിക്കണം എന്ന ഈ വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്ക് അറിയാമോ? സഹോദരങ്ങളെ, താലിമീങ്ങളെ, നിങ്ങൾ ചിന്തിക്കൂ, ഈമാൻ എന്ന ലഫ്ദിന്റെ അർത്ഥം അറിയാത്തവരല്ല സഹാബികൾ, വഹ്ദഹു എന്നതിൻ്റെ അർത്ഥം അറിയാത്തവരല്ല സഹാബികൾ. എന്നിട്ട് അവരോട് ചോദിക്കുന്നു, അത്തദറൂനമൽ ഈമാനു ബില്ലാഹി വഹ്ദാ, അപ്പോൾ സഹാബികൾ എന്താണ് മറുപടി പറഞ്ഞത്? ഈമാനിന്റെ അർത്ഥം ഞങ്ങൾക്കറിയാം, വഹ്ദഹു എന്നതിൻ്റെ അർത്ഥം ഞങ്ങൾക്കറിയാം എന്നല്ല മറുപടി പറഞ്ഞത്, മറിച്ച് അല്ലാഹു റസൂലുഹു അലം, ഞങ്ങൾക്കറിയില്ല എന്നാണ് സഹാബികൾ പറഞ്ഞത്. ആ സമയത്ത് അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നു, ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, ഇത് രണ്ടും കൂടി ചേർന്നതാണ് അല്ലാഹു തആല ഏകനാണെന്ന് വിശ്വസിക്കുന്നതിൻ്റെ അർത്ഥം. ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് നിർത്തുകല്ല, വ അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, അതും കൂടി ചേർന്നതാണ്. അപ്പോ അതും കൂടി ചേർന്നു എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കണം, യഥാർത്ഥത്തിൽ ഒന്നാമത്തെ കലിമത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹു ആണ് എങ്കിലും
അടിമകളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, മനസ്സിലാക്കുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹിയാണ്. അത് മനസ്സിലാക്കിയിട്ട് അള്ളാഹുവിന്റെ റസൂല് എങ്ങനെയാണ് അള്ളാഹുവിനെ പറ്റി നമുക്ക് പഠിപ്പിച്ചു തന്നത്, അതാണ് നമ്മൾ വിശ്വസിക്കുന്നത്, അള്ളാഹുവിൽ വിശ്വസിക്കുന്നത്. അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് അള്ളാഹുവിന്റെ റസൂൽ എന്ത് പഠിപ്പിച്ചു അതാണ്. അതല്ലേ ഈമാൻ എന്താണെന്ന് ഒരാളോട് ചോദിച്ചാൽ അയാള് മറുപടി പറയേണ്ടത് എന്താണ്? അത്തസ്ദീഖു ബിമാ ജാഅ ബിഹി സയ്യിദുനാ മുഹമ്മദു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സലാത്ത് കേൾക്കുമ്പോൾ എല്ലാവരും സയ്യിദുനാ മുഹമ്മദു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ എന്ത് കൊണ്ടുവന്നുവോ അത് വിശ്വസിക്കലാണ്. അപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് മനസ്സിലാകണമെങ്കിൽ, അതിന്റെ ഉദ്ദേശം തിരിയണമെങ്കിൽ, ആ അതിന്റെ സിർറിലേക്ക് അസ്റാറു ലാ ഇലാഹ ഇല്ലല്ലാഹ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. മുതഅല്ലിമീങ്ങൾ ബഹുമാനപ്പെട്ട ഔസുൽ അഅ്ലം വഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന് അസ്റാറു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരു കിതാബ് ഉണ്ട്. ആ കിതാബില് അവിടെ നിന്നും വിവരിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. അസ്റാറു ലാ ഇലാഹ ഇല്ലല്ലാഹ് തിരിയണമെങ്കിൽ അസ്റാറു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹഖീഖത്തു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സിർറുകളും അവിടത്തെ അൽ ഹഖീഖത്തുൽ മുഹമ്മദിയ ഹസ്ബ മസ്തതഅന റസൂലുള്ളാഹി പറഞ്ഞിട്ടത്. റസൂലുള്ളാഹിനെ പറ്റി മനസ്സിലാക്കാൻ കഴിയുന്ന അത്ര മനസ്സിലാക്കുക എന്ന് പറഞ്ഞാല് റസൂലുള്ളാഹിനെ പറ്റി പൂർണ്ണമായി മനസ്സിലാക്കാൻ നമ്മളെ കൊണ്ട് കഴിയൂല എന്ന് അർത്ഥം. നമ്മൾ എത്ര കൊല്ലം നബിദിനം നടത്തിയിട്ടും അള്ളാഹുവിന്റെ ഹബീബിന്റെ ഹഖീഖത്ത് പൂർണ്ണമായി പറയാൻ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കില്ല. താലിമീങ്ങളോട് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു ഇമാം ഷറാനിയുടെ കിതാബിലെ വാഖിഇത്ത്, നിങ്ങൾ ബാബ് ഇസ്ബാത്ത് ഇസ്മത്തുൽ അംബിയ, അംബിയാക്കന്മാരുടെ ഇസ്മത്ത് സ്ഥിരപ്പെടുത്തുന്ന അധ്യായം മുതൽ കുറെ അങ്ങോട്ട് നിങ്ങൾ വായിക്കണം, നിങ്ങൾ പഠിക്കണം, മുതാലാത്ത് ചെയ്യണം. അള്ളാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച് അവിടുത്തെ ഹഖീഖത്ത് ശരിക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവിടുത്തെ സംബന്ധിച്ച് പഠിക്കാതെ നമുക്ക് അള്ളാഹുവിനെ മനസ്സിലാക്കാൻ കഴിയില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കണം. അവിടുത്തെ ഇൽമ്, അവിടുത്തെ സഹാബത്ത്, അവിടുത്തെ റഹ്മത്ത്, അവിടുത്തെ ജൂദ്, അങ്ങനെ തുടങ്ങിയാൽ എല്ലാ സംഗതികളും നിങ്ങൾ എപ്പോഴും കേൾക്കുന്ന വീത്താണ്. വഅഹ്സന മിൻക ലം തറഖത്തു ഐനുൻ വഅജ്മു മിൻക ലം തരിദു നിസാഉ. ബഹുമാനപ്പെട്ട ഹസാന ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ ഹളറത്തിൽ വെച്ച് ചൊല്ലിയതാണ്, വഅഹ്സന മിൻകലം തറഖത്തു ഐനുൻ, അങ്ങയെ പോലെ നല്ല ഒരു മനുഷ്യനെ ഞാൻ ഐനുൻ ഒരു കണ്ണുകൊണ്ടും കണ്ടിട്ടില്ല. വഅഹ്സൻ വല്ലുഹ വല്ലൈലി എന്ന ഈ സൂറത്തിൽ എന്നതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം ആണ് ഉദ്ദേശിച്ചത് എന്നും
വല്ലയില് ഇതാ സജ കറുത്ത രാത് എന്നതുകൊണ്ട് റസൂലുള്ളാഹിന്റെ കറുത്ത മുടി അതും ആണ് ഉദ്ദേശിച്ചത്. അങ്ങനെ തഫ്സീർ ഉണ്ടോ എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഫഖറുദ്ദീനുർ റാസി റഹിമഹുല്ലാ തങ്ങളോട് ചോദിച്ചപ്പോൾ നഅം, അങ്ങനെ തഫ്സീർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഖം എന്ന് പറഞ്ഞ വെളുപ്പ് പകൽ സമയം, അതുപോലെ എന്ന് പറയുന്ന ശംസ് അതിനേക്കാളെല്ലാം പ്രകാശമുള്ളതാണ്. ഒരു ഉമ്മയും അല്ലാഹു ഈ ഒരൊറ്റ ബെയ്ത്ത് മദീനത്ത് വച്ചിട്ട് ഞാൻ ഒരു മജ്‌ലിസിൽ പറഞ്ഞു ഉസ്താദ് കേട്ടോ, ഒരു മജ്‌ലിസിൽ ഈ ബെയ്ത്ത് പറഞ്ഞു. എന്നിട്ട് എന്ത് പറഞ്ഞു? യുസ്തദല്ലു മിൻ ഹാദാ അന്ന അബൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് ചോദിച്ചിട്ട് ആ സമയത്ത് അവിടുത്തെ വലിയൊരു പണക്കാരൻ അറബി മദീന മുനവ്വറയിൽ വച്ച് നമ്മളെ ഫരീദ് ബൈമനിയുടെ വീട്ടിൽ വെച്ചിട്ടാണ് പ്രസംഗം. ആ സമയത്ത് ആ അറബി എഴുന്നേറ്റ് വന്ന് ഓടി വന്ന് എനിക്ക് 100,000 റിയാൽ മർക്കസിന് സംഭാവന. ഞാൻ ഇന്ന് കേട്ടതാണ് ഈ ഒരു ഇസ്തിദ്‌ലാൽ വളരെ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഖുലിഖ്ത മുബറ്റൻ മിൻ കുല്ലി ഐബി حسان بن خالد رضي الله عنه في حضرة النبي صلى الله عليه وسلم دين ترجمة وعنا ايه بي دين ترجمة وعنا نبي صلى الله عليه وسلم تنقل قياد عيب بالله عدد النيان حمزية എന്ന ബെയ്ത്തിൽ ബഹുമാനപ്പെട്ട ഇമാം ഹുസൈനി തങ്ങൾ പറഞ്ഞു. അത് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ ഷറഹ് എഴുതിയിട്ടും ഉണ്ട്. മിനഹുൽ മക്കിയ എന്ന കിതാബ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ. ആ ഹംസിയയിൽ ബഹുമാനപ്പെട്ട ഇമാം ഹുസൈനി തങ്ങളും ഈ കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അല്ലാഹുവിന്റെ ഹബീബിനെ സംബന്ധിച്ച് അവിടുത്തെ അസലും അവിടുത്തെ ഫറഉം അവിടുത്തെ ജീവിതവും അവിടുത്തെ അനക്കവും അടക്കവും എല്ലാം പഠിക്കണം. അശ്ശമാഇലുൽ മുഹമ്മദിയ്യ അശ്ശമാഇലുൽ മുഹമ്മദിയ്യ എന്ന് ബഹുമാനപ്പെട്ട ഇമാം തിർമിദി എഴുതിയ ശമാഇൽ തിർമിദി എന്നും പറയപ്പെടാറുള്ള ആ കിതാബിൽ നിങ്ങൾ എടുത്തു നോക്കൂ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നീളം, അവിടുത്തെ വണ്ണം, അവിടുത്തെ നടത്തം, നടക്കുമ്പോൾ എങ്ങനെ കാലെടുത്ത് വെച്ചു, ഇരിക്കുമ്പോൾ എങ്ങനെ കാലെടുത്ത് വെച്ചു,
ആളുകളെ കാണുമ്പോൾ എങ്ങനെ അഭിസംബോധനം ചെയ്തു, എങ്ങനെ ചിരിച്ചു എന്നിങ്ങനെ പറയുന്നില്ലേ. ജസൂറുദാന്റെ ജീവിതത്തിൽ ഒരൊറ്റ പ്രാവശ്യവും ചിരിച്ചിട്ടില്ല. ചിരിച്ചിട്ടുണ്ട്, അപ്പൊ ചിരിച്ചിട്ടുണ്ട്, ധാരാളം ചിരിച്ചിട്ടുണ്ട്. അൽ മുസൽസലു ബിത്തബസ്സും എന്ന് പറയുന്ന ബിദ്ദഹക്ക് എന്ന് പറയുന്ന ഹദീസ് തന്നെയുണ്ട്. ചിരിച്ചുകൊണ്ട് ഉസ്താദുമാരും ശിഷ്യന്മാർക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുത്ത അൽ മുസൽസലു ബിദ്ദഹക്ക് ഹദീസിന്റെ ചിരിച്ചിട്ടുണ്ട്. അപ്പോ ചിരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാല് ചില മനുഷ്യന്മാരുണ്ട് അങ്ങ് ചിരിച്ചിട്ട് അങ്ങ് പൊട്ടിച്ചിരിച്ചു, അത് പാടില്ല, അത് അതപകടമാണ്. ചിരി ഒരു മിതമായ നിരക്കുള്ള ചിരിയെ പാടുള്ളൂ, എന്ന് പറയുന്ന ചിരി പാടില്ല. ഇത് അവിടുത്തെ ഷമായില് നമുക്ക് കാണാം. അങ്ങനെ എങ്ങനെയൊക്കെയാണ് ഭക്ഷണം കഴിക്കേണ്ടത്, നമുക്കവിടുന്ന് പഠിപ്പിച്ചു തന്നിട്ടില്ലേ. വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കണം, വലത് കൈ കൊണ്ട് വെള്ളം കുടിക്കണം, വലത് കൈ കൊണ്ട് കൊടുക്കുകയും വാങ്ങുകയും ചെയ്യണം. ഇത് പഠിപ്പിച്ചിട്ടില്ല. നിങ്ങൾ പാർക്കിൽ പോയി വിശ്രമിക്കുമ്പോൾ പാർക്ക് ജനങ്ങൾ ഇരിക്കുന്ന വിശ്രമിക്കുന്ന പാർക്കുകൾ ഉണ്ടാകും. അവിടെ പോയാൽ നിങ്ങൾ മൂത്രിക്കരുത്, അവിടെ കാഷ്ടിക്കരുത്, അവിടെ തുപ്പാൻ പാടില്ല. അവിടെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്നുണ്ട്. അതുപോലെ ഒരു മാവിന്റെ മുകളിൽ പഴം മാങ്ങ ഇങ്ങനെ പഴുത്ത് വീഴുന്നു, അല്ലെങ്കിൽ പറങ്കി മാവിന്റെ ചുവട്ടില് മാവിൽ നിന്ന് അണ്ടി ഉള്ള അതിങ്ങനെ പഴുത്ത് വീഴുന്നു. അവിടെയൊക്കെ ജനങ്ങൾക്ക് പോയിട്ട് അത് എടുക്കണം. അവിടെ നിങ്ങൾ കാഷ്ടിക്കുകയോ മൂത്രിക്കുകയോ ചെയ്യാൻ പാടില്ല. ഇങ്ങനെ ഏറ്റാ തഹത്ത ശദറത്തിൻ മുസ്മിറത്തിൽ ഫലം തരുന്ന ഒരു വൃക്ഷത്തിൻ്റെയും ചുവട്ടിൽ നിങ്ങൾ മൂത്രിക്കരുത്. അങ്ങനെ തുടങ്ങി എത്ര 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 സംഗതികളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അവിടത്തോടുള്ള അതം വളരെയധികം ബഹുമാനിച്ചുകൊണ്ട് മുഹദ്ദിസീങ്ങൾ ഇമാം ബുഖാരി തങ്ങൾ തന്നെ നിങ്ങൾ കണ്ടില്ലേ, ബാബു മൻ അതാ സുബാത ഖൗമിൻ ഫബാല ഖായിമാ. മുതഅല്ലിമീങ്ങൾ മനസ്സിലാക്കുക, ബാബുൽ ബൗലി ഖായിമൻ എന്ന് പറഞ്ഞില്ല, ബാബുൻ ബാല ഖായിമൻ എന്ന് പറഞ്ഞില്ല, ബാബുൻ യജൂസുൽ ബൗലു ഖായിമൻ എന്ന് പറഞ്ഞില്ല. അതൊന്നും പറയാതെ ബാബു മൻ അതാ സുബാത ഖൗമിൻ ഫബാല ഖായിമാ. ഇതെന്തിനാണ് ഈ മസല ഇവിടെ പറയുകയും വേണം, അതേസമയത്ത് എത്രമാത്രം അദബ് ആ പറയുന്നതിൽ കാണിക്കാൻ പറ്റുമോ അത്രയും അധികം അദബ് കാണിച്ചുകൊണ്ട് പറയണം എന്നാണ് മഹാന്മാര് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് എല്ലാവരും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സലാത്തിനെ വർദ്ധിപ്പിക്കുകയും അവിടത്തോട് അടുക്കുകയും ചെയ്യണം എന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. ഓരോരുത്തരും ആലോചിക്കുക, എത്ര സലാത്ത് ഞാൻ ഒരു ദിവസം ചെല്ലാറുണ്ട്, വേറെ ആരോടും പറയണ്ട, ഞാൻ എത്ര സലാത്ത് ചെല്ലുന്നുണ്ട് എന്ന് ഓരോരുത്തരും ഒന്ന് ആലോചിച്ചോ. അപ്പൊ നോക്കിയ എണ്ണം വളരെ കുറവായി. അതുകൊണ്ട് എല്ലാവരും സലാത്ത് വർദ്ധിപ്പിക്കുക. സദസ്സിലുള്ളവർ മാത്രമൊന്നും എഴുതിയിട്ട് നിന്നിട്ട് ഒരു സലാത്ത് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഉള്ളവർ നിങ്ങൾ നിന്നാലും ഞങ്ങൾ ഇവരെ ഇരുന്നാലും രണ്ട് സമാണല്ലോ തല അല്ലേ. ഇവിടെ ഇരിക്കുന്ന ഒരു തലയും അവിടെ നിൽക്കുന്ന ഒരു തലയും സമായി വയസ്സന്മാർക്ക്. അല്ലാ 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 اللهم صل على سيدنا محمد പറയുന്നില്ല ആ പറയുന്നില്ല. اللهم صل على سيدنا محمد
وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد برد. سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم كما تحب وترضى عدد ما تحب وترضى يا أرحم الراحمين. ഈ സലാത്തിൽ ബഹുമതി ബഹുമാനപ്പെട്ട താജുൽ ഉലമക്കും ബഹ്റുൽ ഉലൂബിനും അവിടുത്തെ മകൻ അബ്ദുസ്സലാമിനും അവിടുത്തെ ഭാര്യക്കും അവിടുത്തെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയവർക്കും ഞങ്ങളുടെ മാതാപിതാക്കൾ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചു പോയ എല്ലാവർക്കും ഈ സലാത്തിൻ്റെ ബഹുമതി നീ നൽകണേ അല്ലാ. ഞങ്ങൾക്കെല്ലാവർക്കും ഈ സലാത്ത് കൊണ്ട് റസൂലുള്ളാഹിയിലേക്ക് അടുക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. നിങ്ങളെല്ലാവരും ഈ സലാത്ത് ദിവസം ഒരു 33 വട്ടെങ്കിലും ചെല്ലണം. 100 വട്ടം ചെല്ലാൻ നല്ലത്, അതിലധികം ചെല്ലാൻ നല്ലത്, ഏതായാലും ഏറ്റവും ചുരുങ്ങിയത് ഒരു 30 ചെല്ലണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. മുത്താലിമീങ്ങൾക്കൊക്കെ ഏറ്റവും എളുപ്പമാണ്, എല്ലാവരും ചെല്ലണം. അതിൽ ഞാൻ അവസാനം ചെല്ലാൻ പൊതുകൂടി കൂട്ടിയാൽ നല്ലതാണ്. മുത്താലിമീങ്ങൾക്ക് സാധാരണക്കാർക്ക് അതറിയാത്തത് കൊണ്ട് പറഞ്ഞു കൊടുക്കലില്ല. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم كما تحب وترضى عدد ما تحب وترضى. الله يكرم. أدب الصلاة على الحبيب محمد وإنها مقبولة بغير تردد أعمالنا بين القبول ورده إلا الصلاة على الحبيب محمد. നമ്മുടെ ഏത് അമലും സ്വീകരിക്കപ്പെടുമോ ഇല്ലയോ എന്ന തറദ്ദുദിലാണ് റസൂലുള്ളാഹിന്റെ മേലുള്ള സലാത്ത് ഒഴികെ. സലാത്ത് എങ്ങനെ ചെല്ലാനും ഒരു ചെറിയ കൂലിയെങ്കിലും കിട്ടും. അത് നമ്മളെ ബഹുമാനിച്ചിട്ടല്ല, റസൂലുള്ളാഹിനെ ബഹുമാനിച്ചിട്ട്. സലാത്ത് അതുപോലെ സലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലും സലാത്തും സലാമും അല്ലാഹു പഠിപ്പിച്ചല്ലോ. ഇന്നല്ലാഹു വമലായികതുഹു യുസല്ലൂന അലന്നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. നിങ്ങൾ അവിടുത്തെ പേരിൽ സലാത്തിനെ വർദ്ധിപ്പിക്കണം, അവിടുത്തെ മദ്ഹുകൾ വർദ്ധിപ്പിക്കണം, അവിടുത്തെ പ്രശംസയും പ്രകീർത്തനവും വർദ്ധിപ്പിക്കണം. വസല്ലിമൂ തസ്ലീമ. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അവിടത്തെ കങ്ങ് ഏൽപ്പിച്ചു കൊടുത്തേക്കണം. ആർക്ക് ഏൽപ്പിച്ചു കൊടുക്കണം? റസൂലുള്ളാഹിക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. നിങ്ങളെ നഫ്സിനെയും നിങ്ങളുടെ വീടും സ്വത്തും നിങ്ങളെ ഭാര്യയും മക്കളും സർവസ്വവും അല്ലാഹുവിന്റെ റസൂലിന് ഏൽപ്പിച്ചു കൊടുക്കണം. അതാണ് പരിശുദ്ധ ഖുർആൻ മറ്റൊരായത്തിലൂടെ പഠിപ്പിച്ചു. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ഫുമ്മ ലാ യജിദു ഫീ അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖളൈത വല്ലിമൂ തസ്ലീമാ. റബ്ബിനെ തന്നെ സത്യം, അവർ മുഅ്മിനീങ്ങളാകുന്നതല്ല
തങ്ങൾ വിധിച്ച വിധി പൂർണ്ണമായി അംഗീകരിക്കുകയും സംശയം ഇല്ലാതെ അംഗീകരിക്കുന്നത് വരെ. അതുപോലെ കേട്ടോ, ഒരു എല്ലാം ഏൽപ്പിച്ചു കൊടുക്കും, എല്ലാ കാര്യങ്ങളും അവിടുത്തെ കേൾപ്പിച്ചു കൊടുക്കുന്നത് വരെ ഒരു മനുഷ്യനും യഥാർത്ഥ മുഅ്മിനാവുകയില്ല, കാമിലായ മുഅ്മിനാവുകയില്ല. അതല്ലേ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിച്ച ഉടനെ വന്നു പറഞ്ഞപ്പോ ഇന്നി ഉഹിബ്ബുക അൻ കുല്ലി ഷൈഇന്നില്ല നഫ്സി, എന്റെ നഫ്സിനോടാണ് എനിക്ക് ഏറ്റവും പ്രിയമുള്ളത്, അത് കഴിച്ചിട്ട് രണ്ടാമത് അങ്ങയോട് പ്രിയമുണ്ട് എന്ന് പറഞ്ഞപ്പോ ലാലാ അത് പറ്റില്ല ഉമറെ, നിന്റെ നഫ്സിനെക്കാളും എന്നെ നീ പ്രിയം വെക്കണമെന്ന് പറഞ്ഞപ്പോൾ ഉഹിബ്ബുക അൻ കുല്ലി ഷൈഇൻ വഅൻ നഫ്സി യാ റസൂലല്ലാ, ഞാൻ എന്റെ നഫ്സിനെക്കാളും എല്ലാ വസ്തുക്കളെക്കാളും അങ്ങയെ പ്രിയം വെക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് അൽ ആനയാ ഉമർ ഇപ്പോഴാണ് നീ മുഅ്മിനായത്, ഇപ്പോഴാണ് നീ മുഅ്മിനായത്, നിന്റെ ശരീരത്തെക്കാളും അഖില ലോക ചരാചരങ്ങളെക്കാളും നീ എന്നെ പ്രിയം വെക്കണം, അള്ളാഹുവിനെയാണ് ഏറ്റവും പ്രിയം വെക്കേണ്ടത്, അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും പ്രിയം വെക്കേണ്ടത് നബി തങ്ങളെയാണ്. അങ്ങനെ ആകുന്നത് വരെ മുഅ്മിൻ അല്ല എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ആ മഹബ്ബത്ത് വർദ്ധിപ്പിച്ചുകൊണ്ട് അവിടുത്തെ ജീവിതം പകർത്തിക്കൊണ്ട് നാം ജീവിക്കണം. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഖീദയാണ് ഈ പറഞ്ഞത്. നേരത്തെ ബഹുമാനപ്പെട്ട റയ്സുൽ ഉലമാ സുലൈമാൻ ഉസ്താദ് പറഞ്ഞതുപോലെ ബിദഅത്തിൻ്റെ ആളുകൾ വന്നാൽ അവർക്കിതൊന്നും ഇഷ്ടപ്പെടില്ല, കാരണം അവർ അല്ലാഹുവിൻ്റെ റസൂലിൽ വിശ്വസിക്കാത്തവരാണ്. റസൂലുള്ളാഹിനെ പറ്റി അവർ ശരിക്ക് വിശ്വസിച്ചിട്ടില്ല, റസൂലുള്ളാഹിനെ പറ്റി അവർ പഠിച്ചിട്ടും ഇല്ല. കിബിർ കൊണ്ട് ഞാനും മനുഷ്യൻ, മുഹമ്മദ് നബിയും മനുഷ്യൻ എന്ന ഒരു കിബിർ ഇവരെ ഹൃദയത്തിൽ കടന്നുകൂടി. എന്നിട്ട് ആയത്ത് ഭിന്നമാന വശവും മക്കത്ത് ജനിച്ച് 10-40 കൊല്ലം അവരെ കൂടെ ജീവിച്ച ആളുകൾ ആ മുഹമ്മദ് നബിയെ പറ്റി മനുഷ്യനല്ല എന്നാരെങ്കിലും കരുതോ? പിന്നെ എന്തിനാ ഞാൻ മനുഷ്യനാണെന്ന് പറയുമെന്ന്? മാത്രമല്ല അങ്ങനെ വല്ലപ്പോഴും നിന്നോട് പറഞ്ഞിട്ടുണ്ടോ അന്ന്, യാ മുഹമ്മദ്, യാ അബൂബക്കർ, യാ കുഞ്ഞസൻ, കുൽ ഇന്നി ബസറു, ഞാൻ മനുഷ്യനാണ് എന്നൊന്ന് പറയണോ? എവളോടാരോട് അന്ന് കത്തിച്ചിട്ടുണ്ട്? ഇല്ല. അപ്പോൾ അല്ലാഹുവിൻ്റെ ഹബീബ് അവിടുത്തെ മഹത്വങ്ങളും ബഹുമാനങ്ങളും അവസ്ഥയും കണ്ടാൽ മനുഷ്യരല്ല എന്ന് വരെ തോന്നിപ്പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് ഞാൻ മനുഷ്യൻ തന്നെയാണ്, ഇന്നമാ അന ബശറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലത്തെ മനുഷ്യൻ എന്നല്ല. ഇന്നമാ അന ബശറും മിസ്ലുക്കും, കുട്ടികൾ അർത്ഥം വെക്കുമ്പോൾ പഠിക്കണോ? ഇന്നമാ അന ബശറും മിസ്ലുക്കും, നിങ്ങൾ മനുഷ്യരായതുപോലെ ഞാനും മനുഷ്യരാണ് എന്നാണ് അർത്ഥം. നിങ്ങളെപ്പോലത്തെ മനുഷ്യരാണ് എന്നല്ല, ലസ്തു മിസ്ലുക്കും എന്ന് നേരിട്ട് അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്, ഞാൻ നിങ്ങളെപ്പോലെ അല്ല. അപ്പോ ഇന്നമാ അനവശവും മിസ്ലുക്കും, നിങ്ങൾ മനുഷ്യരായതുപോലെ ഞാനും മനുഷ്യനാണെന്ന്, ഞാൻ ജിന്നല്ല, മലക്ക് അല്ല, മറ്റൊന്നുമല്ല, നിങ്ങൾ മനുഷ്യരാണ്, ഞാനും മനുഷ്യനാണ്. പക്ഷേ യുഹാ ഇലയ്യ അന്നമാ ഇലഹുക്കും ഇലഹും വാഹിദ്, ഈ തൗഹീദ് എന്നിലേക്ക് വഴിയറിയിക്കപ്പെടുന്നു.
നിങ്ങൾക്കതില്ല, നിങ്ങൾക്കതില്ല. നിങ്ങൾ സാധാരണ മനുഷ്യൻ, ഞാൻ സാധാരണ മനുഷ്യൻ അല്ല എന്ന് ഖുർആനിലൂടെ പഠിപ്പിക്കുക. അത് ഹദീസിലും പഠിപ്പിച്ചു. ലസ്തു മിസ്ലകും, ഞാൻ നിങ്ങളെപ്പോലെ അല്ലേ അല്ല. ഇനി അറാക്കും മിമ്പറായി, അറാക്കും മിന്നമാമി, എൻ്റെ മുമ്പിലത്തെ രണ്ട് കണ്ണുകൊണ്ട് ഞാൻ മുമ്പിലുള്ളത് കാണുന്നത് പോലെ അതേ കണ്ണുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പിന്നിലുള്ളതും കാണും. എനിക്ക് കണ്ണ് വേണമെന്നില്ല, കണ്ണില്ലാതെ തന്നെ ലാ യഖ്ഫാ അലയ്യ റുകൂഉക്കും വലാ സുജൂദുക്കും വലാ ഖുശൂഉക്കും. നിങ്ങളുടെ റുകൂഉം സുജൂദും ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് ഒളിച്ചു കിടക്കുന്ന ഖുശൂഉ് അതും എനിക്ക് ഗോപ്യമല്ല, എനിക്കത് അറിയാതെ പോകില്ല. നിങ്ങളുടെ ഹൃദയത്തിലുള്ള ആ ഖുശൂഉ് എത്രയുണ്ട് എന്നുള്ളത് എനിക്കറിയാം എന്നാണ് അവിടുന്ന് പറഞ്ഞത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹു തആല കൽപ്പനയനുസരിച്ച് ഹബീബായ നബി തങ്ങളെ പ്രിയം വെക്കാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അല്ലാഹു അവിടുത്തെ മഹബത്ത് നമുക്ക് ഏറ്റി തരുമാറാകട്ടെ. അല്ലാഹു തആല നമ്മളെ എല്ലാവരുടെയും രോഗങ്ങൾ മാറ്റിത്തരട്ടെ, ശിഫയാക്കി തരട്ടെ. അല്ലാഹുവേ ഞങ്ങൾ സർവ്വരോഗവും ശിഫയാക്കണേ. അല്ലാഹ് ഞങ്ങൾക്ക് ദീർഘായുസ് നൽകണേ. അല്ലാഹ് സുലൈമാൻ ഉസ്താദിനും അലിബാഫക്കത്തങ്ങൾക്കും എനിക്കും മറ്റ് സയ്യിദന്മാർക്കും മുത്തനുമൃത്തങ്ങൾ ഇവിടെയുണ്ട് അവർക്കും മറ്റെല്ലാ സയ്യിദന്മാർക്കും അല്ലാത്തവർക്കും താല്യമ്യങ്ങൾക്കും ഞങ്ങൾക്കെല്ലാവർക്കും ആയുസിനെ നീട്ടിത്തരണം. അല്ലാ ഹൗദുൽ കൗസർ കൊടുപ്പിക്കണേ. അല്ലാ ഷഫാഅത്ത് നൽകണേ. അല്ലാ ഞങ്ങളുടെ എത്രയോ ആളുകൾ രോഗികളുണ്ട്, അവർക്കൊക്കെ രോഗം ഷിഫയാക്കി കൊടുക്കണേ. അല്ലാ ഗൾഫ് രാജ്യങ്ങളിൽ സൗദി അറേബ്യ, കുവൈത്ത്, ഖത്തർ, യു എ ഇ, ബഹ്റൈൻ, ഒമാൻ തുടങ്ങിയ രാജ്യങ്ങളും അതുപോലെ മറ്റ് യൂറോപ്പ് രാജ്യങ്ങളും അതേപ്രകാരം എല്ലാ ആഫ്രിക്കൻ നാടുകളും അവിടെയൊക്കെ ഞങ്ങളെയും ഞങ്ങളുടെ സ്ഥാപനങ്ങളെയും സഹായിക്കുന്നവരുണ്ട്. അല്ലാ അവർക്കെല്ലാവർക്കും നീ സഹായം നൽകണേ. അല്ലാ അവർക്കെല്ലാവർക്കും നീ സഹായം നൽകണേ. അല്ലാ അവരെ വിഷമങ്ങളൊക്കെ തീർത്തു കൊടുക്കണേ. അല്ലാ ഞങ്ങൾക്ക് ഈമാനും ഹിദായത്തും ഏറ്റിത്തരണേ. അല്ലാ നാഫിയായ ഇൽമിനെ ഏറ്റിത്തരണേ. അല്ലാ ഉഖ്റവിയായ മുതഅല്ലിമീങ്ങളിലും ആലിമീങ്ങളിലും പെടുത്തണേ. അല്ലാ ഞങ്ങളിൽ നിന്ന് മരിച്ചു പോയ എല്ലാവരുടെയും ഖബറിനെ നീ പ്രകാശിപ്പിച്ചു കൊടുക്കണേ. അല്ലാ അവരെയും ഞങ്ങളെയും ഹബീബായ നബിതങ്ങളുടെ ജിവാറിൽ ഒരുമിച്ച് കൂട്ടിത്തരണം. റഹ്മാനെ برحمتك يا ارحم الراحمين وصلى الله على سيدنا محمد واله وصحبه اجمعين والحمد لله رب العالمين جامعه سعديയുടെ സമ്മേളനം ഡിസംബർ 29 30 തീയതികളിൽ നടക്കുകയാണ്. നിങ്ങളെല്ലാം പോകണം, വിജയിപ്പിക്കണം. മർക്കസ് സഖാഫത്ത് സുന്നിയുടെ 43-ാമത്തെ വാർഷിക സമ്മേളനം ഏപ്രിൽ മാസം 9, 10, 11, 12 തീയതികളിൽ നടക്കുന്നു. എല്ലാവരും വിജയിപ്പിക്കണമെന്ന് അറിയിക്കുന്നു. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.